സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമൻ ആരാ? നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം കണ്ടിട്ട് സുലൈഖ ബീബി റളിയല്ലാഹു അൻഹാക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടായി. ഒന്ന് കിട്ടിയ തിരക്കടില്ല ഭർത്താവായിട്ട്. പക്ഷേ അബ്ദുൽ അസീസ് രാജാവിന്റെ ഭാര്യയാണ് ആ സമയത്ത് സുലൈഖ. വേറൊരാളുടെ ഭാര്യ ആയിരിക്കുമ്പോ യൂസുഫിനോടൊരു മഹബത്ത് തോന്നി. പല ശ്രമയത്തും ഒന്ന് അണച്ചു പൂട്ടാനും കൈ പിടിക്കാനും ഒക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അമ്പിയാക്കള് മഅസൂമികളാണ്, അവർക്ക് പാപം ചെയ്യാനേ പറ്റില്ല. ആ നിലക്ക് അള്ളാഹു താല അവരെ സ്ഫുടം ചെയ്ത വ്യക്തികളാണ്. അത് യൂസുഫ് നബി അലൈഹി സ്വലാം കൊഴിഞ്ഞു മാറി തന്ത്രത്തിലൊക്കെ മാറി മാറി പോവുകയാണ്. അപ്പോ ഈ വിവരം നാട്ടിലൊക്കെ പാട്ടായി. സുലൈഖാക്ക് യൂസുഫിനോട് പ്രേമാണ്, ലവാണ്. നാട്ടിലെ പെണ്ണുങ്ങൾ പറഞ്ഞു, രാജ്ഞി അത്ര ഏതെങ്കിലും ഒരു ചെക്കനെ കാണുമ്പോഴൊക്കെ എന്റെ ഇളക്കം, എന്തോ ഒരു ഇളക്കപ്പത്, എന്താപ്പത് അങ്ങനെ എന്റെ ഇളകാൻ. പെണ്ണുങ്ങൾക്കും വേണ്ട ഒരു അദബും സബൂറൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ. അപ്പോ സുലൈഖ ബീബി അവരോട് മധുര പ്രതികാരം വീട്ടിയത് എങ്ങനെയാണെന്നറിയോ? എന്നാ ഇളക്കം എന്താണെന്ന് അവർക്കൊന്ന് കാണിച്ചു കൊടുക്ക. ആ നാട്ടിലെ പെണ്ണുങ്ങളെ മുഴുവൻ സുലൈഖ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. അവർക്കൊക്കെ സൽക്കാരം. അക്കാലത്ത് കോയി ബിരിയാണി മട്ടനും മന്തിയും കുഴിമന്തിയും ചിക്കനും കഫ്സയും കോയും ഒന്നുമല്ല. അക്കാലത്തുള്ള ഏറ്റവും വലിയ സൽക്കാരം തേനാണ്. പിന്നെ കൊടുക്കുന്നത് കുക്കുംബറാണ്, കക്കരിക്ക. പിന്നെ കയ്യിലൊരു കത്തിയും. ഈ കത്തി കൊണ്ട് കുക്കുംബർ മുറിച്ചിട്ട് തേനിൽ മുക്കി തിന്ന, ഇതാണ് ഏറ്റവും വലിയ സൽക്കാരം എന്ന്. അത് പെണ്ണുങ്ങളുടെ കയ്യിൽ കൊടുത്തു, കത്തിയും കൊടുത്തു, കുക്കുംബറും കൊടുത്തു, മുക്കി തിന്നാൻ തേനും കൊടുത്തു. ഇതെല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ വരി വരിയായിരുന്ന് പതുക്കെ ഇങ്ങനെ മുറിക്കണു, തേനിൽ മുക്കണു, ആസ്വദിച്ച് കഴിക്കണു. അപ്പോഴാണ് സുലൈഖ യൂസുഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, അലൈഹിസ്സലാം, യൂസുഫിനെ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, യൂസുഫെ, ഈ ആ പെണ്ണുങ്ങളുടെ അടുക്കൽ ഒന്ന് വെറുതെണ്ട് പോയിക്കാന്ന് പറഞ്ഞു. യജമാനത്തി പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? യൂസുഫ് നബിയുടെ യജമാനത്തിയാണല്ലോ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് പോകാൻ പറഞ്ഞു. യൂസുഫ് നബി അലൈഹി സ്വലാം ഒന്ന് നടന്നു പോയപ്പോൾ ആ പെണ്ണുങ്ങളതാ യൂസുഫിന്റെ മുഖം കണ്ടുകൊണ്ട് ഞെട്ടിത്തെറിക്കുകയാണ്, ഖുർആൻ പറയുകയാണ്. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ പറഞ്ഞതല്ല, ഖുർആൻ പറയുകയാണ്. കക്കരിക്ക മുറിക്കുന്ന, കുക്കുംബർ മുറിക്കുന്ന പെണ്ണുങ്ങൾ കൈകൊണ്ട് കത്തി കൊണ്ടതാ കൈ മുറിച്ചു. കുക്കുംബറാണെന്ന് ധരിച്ചുകൊണ്ട് യൂസുഫിന്റെ മുഖത്തേക്ക് നോക്കി കൈയിങ്ങനെ ചെത്തിച്ചെത്തി ഇറച്ചിങ്ങനെ പോവുകയാണ്, ചോരങ്ങനെ വീഴാണ്. ആ പ്രേമത്തിന്റെ ലഹരി തലക്കടിച്ചത് കൊണ്ട് അവരെ അറിയണില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം അങ്ങ് പോയപ്പോൾ സുലൈഖ ബീബി ചോദിക്കുകയാണ്, ഓ പെണ്ണുങ്ങളെ, നിങ്ങൾ എന്നെ യൂസുഫിനെ പറ്റി പറഞ്ഞ് പ്രചരിപ്പിച്ച അപവാദ കഥകൾക്ക് മറുപടിയായത് എവിടെയാ? നിങ്ങൾ മുറിച്ചത് നിങ്ങളുടെ കൈ എവിടെ? നിങ്ങളുടെ കയ്യിൽ തന്ന കുക്കുംബർ എവിടെ? നിങ്ങളുടെ കയ്യിന്റെ വിരലുകൾ എവിടെ? നോക്കുമ്പോ സകല പെണ്ണുങ്ങളുടെയും കൈ മുറിഞ്ഞു പോയിരിക്കുന്നു. ഖുർആൻ പറയുന്നു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽ വീണിട്ട് ആ പെണ്ണുങ്ങളൊക്കെ കൈമുറിച്ചു പോയി. വല്ലാത്ത സൗന്ദര്യമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അന്ന് കൊടുത്തത്. അതിലും വലിയ സൗന്ദര്യമാണ് റഹ്മത്തുല്ലിൽ ആലമീനായ നബി മുഹമ്മദുർ റസൂലുള്ളാ തങ്ങൾക്ക് അന്ന് കൊടുത്തത്. ആയിഷ ബീവി തന്നെ പറയാണ്, എനിക്ക് റസൂലുള്ള വെള്ളം കുടിക്കുന്നത് കാണാൻ വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ നബി തങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ ഹൽക്കിലൂടെ വെള്ളമിറങ്ങിപ്പോണത് സ്ഫടികപാത്രത്തിന്റെ ഉള്ളിലൂടെ വെള്ളമിറങ്ങുന്നത് പോലെ ലോലമായി നബി തങ്ങളുടെ ഹൽക്കിലൂടെ വെള്ളം പോണത് പുറത്തിരുന്ന് എനിക്ക് കാണാമായിരുന്നു. അത്രമാത്രം സൗന്ദര്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ആ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പാട്ടുപാടിയത് എന്താ? അല്ലാ, എനിക്ക് ഇനി കൊട്ടാരും വേണ്ട, പെണ്ണും വേണ്ട, എനിക്ക് എനിക്ക് മറ്റുള്ള ഒന്നും വേണ്ട, എനിക്ക് ലിക്കൈ അറാക്ക, അല്ലായ നിന്നെ കാണണോ, അല്ലാ നിന്നെ കണ്ടുമുട്ടണോ. ഈ ആഗ്രഹം വെച്ച് യാത്ര ചെയ്തവരാണ് സി എം വലിയുള്ളാഹി. ഈ ആഗ്രഹം വെച്ച് യാത്ര ചെയ്തവരാണ് ബാബാ ഫക്കീർ വലിയുള്ളാഹി. ഈ ആഗ്രഹം വെച്ച് യാത്ര ചെയ്തവരാണ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു. ഈ ആഗ്രഹം വെച്ച് യാത്ര ചെയ്തതാണ് അഹമ്മദ് അൽ കബീർ റിഫാഇ. ഈ ആഗ്രഹം വെച്ച് യാത്ര ചെയ്തതാണ് അബ്ദുൽ ഖാദർ ജീലാനി. ഔലിയാഇന്റെ ലോകത്തുള്ളവർ മുഴുവനും അല്ലാഹുവിനെ മഹബ്ബത്ത് വെച്ചവരാണ്. അതുകൊണ്ട് നമ്മളും ആഗ്രഹിക്കണം അല്ലാഹുവിനെ കാണാൻ. പറയാനുള്ള കഴിവ്ക്ക് എനിക്ക് ഇത്രയേ ഉള്ളൂ, എന്റെ വായന്റെ കഴിവ് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചുരുക്കല്ലാതെ മാർഗമല്ല ഇതൊന്നല്ല. അല്ലാഹുവിനെ പറ്റി വർണ്ണിക്കാൻ അതിനുള്ള കഴിവുമില്ല,
വിവരമില്ല, ആർക്കുമില്ല, എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല, ഒരു മൊയ്ലിയർക്കും ഒരു തങ്ങൾക്കുമില്ല. എന്നതിനെക്കാട്ടിലൊക്കെ നന്നായി വേറെ മൊയ്ലിയർ പറഞ്ഞിരിക്കാം, അതിനേക്കാൾ മീത വേറൊരു മൊയ്ലിയരും പറഞ്ഞിരിക്കാം. പക്ഷെ അതൊന്നും അള്ളാഹിന്റെ അടുത്ത് ഒന്നുമില്ല. നമ്മൾ അള്ളാഹിന്റെ ചരാചരങ്ങളിൽ ചെറുതാൻ. മനുഷ്യന് വലിയ ബഹുമാനവും റെസ്പെക്റ്റ് ഒക്കെ അല്ല കൊടുത്തിട്ടുണ്ട്, പക്ഷെ ചെറുതാ. ഒരു ഓക്സിജൻ ഇങ്ങോട്ട് വലിച്ച്, ഒരു കാർബൺ ഡയോക്സൈഡ് ഇതുള്ളൂ നമ്മള്. അങ്ങോട്ട് പോയ സാധനം ഇങ്ങോട്ട് വന്നില്ലേ, കഴിഞ്ഞ് കത്തിക്കൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അള്ളാഹിനെ കാണണം, സ്വർഗത്തിൽ കടക്കണം, മുത്തുനബിനെ കാണണം, മുഅ്മിനായി ജീവിക്കണം, മുഅ്മിനായി മരിക്കണം. നിങ്ങൾ ഭാഗ്യവാന്മാരാ. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ സയ്യിദുന മാലിക്കുദ്ദീനാർ തങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്നവരാണ്. റാഫി ഇബ്നു ഹബീബ് മാലിക്കുദ്ദീനാർ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്ടിൽ ജനിക്കാനും അവിടെ മരിക്കാനും ഭാഗ്യം ലഭിക്കുന്നവരാണ്. സുഹൃത്തുക്കളെ, സ്വാലിഹീങ്ങളുടെ മക്ബറിന്റെ അടുത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ ഭാഗ്യ. എന്താണ് ജന്നത്തുൽ ബഖയിന്റെ പ്രത്യേകത? അത് റസൂലുള്ളാഹിന്റെ സഹാബാക്കളിൽ 15,000 സഹാബത്തിന്റെ കബറുള്ള സ്ഥലമാണ് ജന്നത്തുൽ ബഖയ്, മദീനയിൽ. അതുകൊണ്ടല്ലേ മുത്തുനബി പറഞ്ഞത്, ഞാനവിടെ മദീനത്തിലുണ്ട്, എൻ്റെ സ്വഹാബത്തും മദീനയിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മദീനയിൽ വന്ന് മരിക്കട്ടെ. ആരെങ്കിലും മദീനയിൽ മരിച്ചാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണെന്ന് കാല റസൂലുള്ളാ. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാ പറഞ്ഞതായി കാണാം, അൽ മദീനത്തു ഖൈറുല്ലഹും ലൗകാനു യഅലമൂൻ. മദീന അവർക്ക് ഖൈറാണ് ജനങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങൾക്ക് ഖൈറ് മദീനയാണ്. ലൗകാനു യഅലമൂൻ, അവർ വിവരമുള്ളവരാണെങ്കിൽ. അപ്പൊ മദീനത്തൊക്കെ വെച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ആമീൻ. കേട്ടോ, നമ്മൾ എന്തായാലും മരിക്കുമല്ലോ, പേടിക്കണ്ട. പേടിച്ചിട്ട് കാര്യമായിട്ടില്ലേനോ? കാസർഗോഡായാലും മരിക്കും, ചിലങ്കോടായാലും മരിക്കും, മുള്ളൂർക്കരായാലും മരിക്കും, ആകാശത്തായാലും മരിക്കും, എവിടെയായാലും മരിക്കും. ഒമാ തദരി നഫ്സും ബി അയ്യി അർദിൻ തമൂത്ത്. ആര് എവിടെ എപ്പോ എങ്ങനെ എവിടെ മരിക്കുമെന്ന് അള്ളാഹ്ക്കല്ലാതെ പറയാൻ പറ്റൂല. പിന്നെ അള്ളാഹ് അറിയിച്ചു കൊടുത്തവർക്കും പറയാൻ പറ്റും, എല്ലാം അള്ളാഹ്ക്ക് തന്നെ കഴിയുള്ളൂ. പക്ഷെ അള്ളാഹു ഒരാൾക്ക് ഇത്രേ കൊടുക്കാവൂ, ഇന്നതെ കൊടുക്കൂന്ന് ഒരു ലിമിറ്റും അള്ളാഹ് വെച്ചിട്ടില്ല. അത് അള്ളാഹ് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള പോലെ കൊടുക്കും, കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു പരീക്ഷണ ലോകത്താണ് കടന്നു പോകുന്നത്. മൊത്തത്തിൽ ഒരു പരീക്ഷണ ലോകത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അള്ളാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞു, മുഅ്മിനീങ്ങളെ ഞാൻ കഠിനമായി പരീക്ഷിക്കും. ഇപ്പൊ ഇന്നത്തെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കണ്ടു, ഒരു ദർഗയും കൂടി അത് മറ്റേ വകുപ്പിന് വിട്ടുകൊടുത്തതായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇതുവരെ തയ്യാറത്ത് ചെയ്ത ഔലിയായിന്റെ ദർഗ അതിപ്പോ ഇങ്ങടെ അല്ല, അത് മറ്റോന്റെ തന്നെ, അങ്ങോട്ട് വിട്ടുകൊടുക്കുക. ഇതുവരെ നിസ്കരിച്ച പള്ളി അത് നിങ്ങളുടെ പള്ളിയല്ല, അത് മറ്റോനുള്ളതാ. ഇത് ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് വിവരമില്ലാണ്ടാന്ന് നോക്കാം. ഇത് ഉന്നതമായ കോടതികൾ വരെ ഇത്തരം വിധികളിലൂടെ ആരാധനാലയങ്ങളെ സംരക്ഷിക്കപ്പെടാൻ ബാധ്യതയുള്ളവർ തന്നെ അതിനെതിരായ നിലക്ക് പോകുമ്പോൾ വേദനയോടെ നോക്കി നിൽക്കാൻ മാത്രമല്ല ദ്വാരക്കേണ്ട ബാധ്യതയെങ്കിലും നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് കഠിനമായ പരീക്ഷണമാണ്. വല നബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജുഉ വനഖസ്മ മിനൽ അംബാലി വൽ അംഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ. ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കണമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞവരാണ്. അള്ളാഹുവിൻ്റെ കഠിനമായ പരീക്ഷണം നമുക്ക് വരും. എന്തിനാണെന്നറിയോ? ഇത് പരീക്ഷണത്തിൻ്റെ ലോക, ഇത് സുഖിക്കേണ്ട ലോകമല്ല. ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ ജീവിതത്തിൻ്റെ രഹസ്യം അറിയാത്തത് കൊണ്ടാണ്. എന്തിനാണ് നമ്മൾ അള്ള പഠിച്ചത്? നമ്മുടെ പ്ലാനിങ് ഭയങ്കര. നമുക്കിപ്പോൾ ഇനി ഒന്ന് ഒരു ഒന്ന് വലുതായിട്ട് വേണം, അല്ലെങ്കിൽ ഒന്ന് ഡായിട്ട് വേണം, അവിടെ ഒരു 10 ഏക്കർ മേടിക്കണം, അവിടെ ഒരു വലിയ വീടുണ്ടാക്കണം, എന്നിട്ട് മോനെ അവിടെ ആക്കണം, മോൾക്ക് ഇവിടെ ഒന്ന് മേടിക്കണം, മറ്റവനൊന്ന് പഠിപ്പിച്ച് IAS എടുപ്പിക്കണം, ഇവനൊരു IPS കൊടുക്കണം, അവനൊരു ഡോക്ടറാക്കണം. ഇങ്ങനെ പ്ലാനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു വയസ്സ് 90 ഇവൻ അജിന് പോയിട്ടില്ല. അപ്പോളാവും പള്ളിയിൽ ഉസ്താദ് വായെന്ന് പറയാ, അല്ല നിങ്ങൾ അജിന് പോയോ? ആ ഇനിയിപ്പോൾ ഇനി അടുത്തത് അതന്നെ. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കാര്യം കൂടി എന്താ, പേരക്കുട്ടിക്ക് ഒരു കല്യാണം കൂടി ശരിയാവണം. അപ്പോളതിന് വയസ്സ് 95. എന്നിട്ടാണ് ഇവൻ്റെ അജിന് പോക്ക്. സുബഹാനല്ലാഹ്, പഴയ കാലത്ത്. ഇപ്പം പിന്നെ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ കാലഘട്ടമൊക്കെ പുരോഗമിച്ചു പോയത് കൊണ്ട് കുറച്ചൊക്കെ ആൾക്കാർ 7 ലക്ഷം 7.5 ലക്ഷം കൊടുത്ത സ്വകാര്യ ഗ്രൂപ്പിലും, അവരെ 1.5 ലക്ഷം കുറച്ച് കൊടുത്ത ഹജ്ജ് ഗ്രൂപ്പിലൊക്കെ പോകാൻ ആളുകൾ തയ്യാറാകുന്നു. അൽഹംദുലില്ലാഹ്, വലിയ ഖൈറ് തന്നെ. അതൊക്കെ ആരോഗ്യമുള്ള കാലത്ത് നമ്മുടെ ഫർളായ ബാധ്യത, അത് തീർക്കണം. പേരക്കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കൽ എൻ്റെ ബാധ്യതയല്ല, അത് പേരക്കുട്ടറെ വാപ്പ് നോക്കിക്കോളും, അല്ലെ അവൻ്റെ ഉമ്മ നോക്കിക്കോളും. അത് അനക്ക് സുന്നത്തേ ഉള്ളൂ. അതിനേക്കാൾ ഫർളാണ് നീ ഹജ്ജ് ചെയ്യണം, അതിനേക്കാൾ ഫർളായ കാര്യമാണ് നീ ഇതൊക്കെ കൊടുക്കണം.
അതിനേക്കാൾ ഫറളായ കാര്യം അപ്പുറത്തുണ്ട്. അതാണ് നീ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളിവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണ് അല്ലാഹു നമ്മളെ പടച്ചത് അതറിയുമ്പോൾ പിന്നെ നമുക്ക് ഒന്നും പ്രശ്നമല്ല. അതറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ബേജാറും വിഷമൊക്കെ. എന്തിനാ നമ്മളെ പഠിച്ചത്? അല്ലാഹു പറയുന്നു, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹു പറയുന്നു, ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ പഠിച്ചത് അവരെനിക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ്. അല്ലാഹ്ക്ക് ഇബാദത്തെടുക്കാനല്ലാതെ അല്ലാഹ് ഒരാളെയും പഠിച്ചിട്ടില്ല. എന്തിനാണ് അല്ലാഹ്ക്ക് ഇവിടെ നമ്മളെ കുറെ ആൾക്കാരെ പഠിച്ച് തിന്ന് തൂറി ഇവിടെ കുറെ വിലകി കുറെ പ്രശ്നം ഉണ്ടാക്കി കുഴപ്പമുണ്ടാക്കിയിട്ടാണ് മരിപ്പിക്കണം? എന്തിനാണ്? ഒരു ഫായ്ദയില്ലല്ലോ. അല്ലാഹു പറയുന്നു, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹുവിനെ വഴിപ്പെടാൻ ഇബാദത്തെടുക്കാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചത്. അങ്ങനെ ഇബാദത്തെടുത്ത് അല്ലാഹ് അനുസരിച്ച് അല്ലാഹനെ വഴിപ്പെട്ട് ജീവിച്ച് മുസ്ലിമായി മരിച്ചാൽ ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള സ്വർഗം നിങ്ങൾക്ക് അവിടെ ഓഫർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കിട്ടാൻ്റെ കൃഷിസ്ഥലമാണ് ഇവിടെ. ഇവിടെ അധ്വാനത്തിൻ്റെ ലോകമാണ്, ഇവിടെ സുഖത്തിൻ്റെ ലോകമല്ല. അതാണ് മുത്തുനബി പറഞ്ഞത്, കും ഫി ദുനിയാ കഅന്നക ഗരീബ്. നീ ദുനിയാവിലൊരു വിദേശിയെ പോലെയാവണം എപ്പോഴും. നിങ്ങൾ സൗദിയിലേക്ക് ജോലിക്ക് പോയാൽ, ഖത്തറിലേക്ക് പോയാൽ, യുഎഇയിലേക്ക് പോയാൽ, ഒമാനിലേക്ക് പോയാൽ, കുവൈറ്റിലേക്ക് പോയാൽ, ബഹ്റൈനിലേക്ക് പോയാൽ, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കളിപ്പിലെന്താണ്, എങ്ങനെയാണ് ഒരു കൊല്ലാവുക നാട്ടിലേക്കൊന്ന് പോകണം. ഞാനിവിടെ അന്യദേശക്കാരനാണ്, എൻ്റെ നാടിതല്ല, എനിക്കെപ്പോഴും എൻ്റെ ഭാര്യ അവിടെയാണ്, മക്കൾ അവിടെയാണ്, കുടുംബം അവിടെയാണ്. ആ ചിന്ത നിങ്ങൾ ദുബായിലും ഖത്തറിലും സൗദി അറേബ്യയിലും അതല്ലെങ്കിൽ അമേരിക്കയിലും റഷ്യയിലും ചൈനയിലൊക്കെ പോയാലേ, അതേ ചിന്ത ഇവിടെ എപ്പോഴും നമ്മുടെ കൽവിലുണ്ടാവണം. ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് എൻ്റെ നാടല്ല ഇത്, എൻ്റെ വീടല്ല ഇത്, എൻ്റെ നാട് കിടക്കുന്നത് മഹശറയാണ്, പാരത്രിക ലോകമാണ്. എൻ്റെ വീട് കിടക്കുന്നത് കാലാകാലം ഖബറാണ്. ഹിജറ 73-ൽ വഫാത്തായി കിടക്കുന്ന റാഫി ഇബ്നു ഹബീബ് മാലിക് ദിനാർ തങ്ങൾ മരിച്ചിട്ട് 1000 കൊല്ലം കഴിഞ്ഞില്ലേ സുഹൃത്തുക്കളെ? അവരുടെ വീട് അവർ ജീവിച്ചത് ഏറിക്കഴിഞ്ഞ 60, 70, 80 കൊല്ലല്ലേ ദുനിയാവിലെ ജീവിതത്തിലുണ്ടായിട്ടുള്ളൂ. ബാക്കി 1000 കൊല്ലം ഇപ്പോഴും ജീവിക്കുന്നത് എവിടെയാണ്? അവർ ഖബറിലല്ലേ. നമ്മുടെ വല്യപ്പമാര് വല്യപ്പാട വല്യപ്പമാര് എവിടെയാണ്? അവരൊക്കെ ഖബറിലല്ലേ. അതുകൊണ്ട് നമ്മൾ കാലകാലം ജീവിക്കേണ്ടത് ഖബറിലേക്കാണ്. ആ ഖബറിലേക്കുള്ള ജീവിതം കരുപിടിപ്പിക്കലാണ് ഇവിടെ. അതുകൊണ്ട് അദ്ദുന്യാ മസറഅത്തുൽ ആഖിറ, ദുന്യാവ് ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ്. അല്ലാതെ ഇവിടെ കിടന്ന് വലസി വെട്ടി വലസി വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി അല്ല നമ്മളെ പറഞ്ഞയച്ചത്. അതൊക്കെ വിവരമില്ലാത്തവരുടെ ലക്ഷണങ്ങളാണ്. അതൊക്കെ നൈമിഷിക ലോകത്തിൽ ലയിച്ചു പൂണ്ടു പോയവരുടെ ലക്ഷണങ്ങളാണ്. ആഖിറം തെരഞ്ഞെടുത്തവർ അതിന് മതിമയങ്ങാൻ പാടില്ല. അപ്പൊ പരീക്ഷണം രാഷ്ട്രത്തിന് വരാം, വ്യക്തിക്ക് വരാം, രാജ്യത്തിന് വരാം, പള്ളിക്ക് നേരെ വരാം, ദർഗക്ക് നേരെ വരാം, വ്യക്തിക്ക് നേരെ വരാം. നെവർ മൈൻഡ് എന്ന് വെച്ചിട്ട് നമ്മൾ പൊട്ടന്മാരും വിവരമില്ലാത്തവരും അന്തംഗമികളും ഒന്നും അല്ല. നമ്മൾ പടച്ചറബിൽ തവക്കലാക്കിയവരാണ്. നമ്മൾ അല്ലാഹുവിനെ വിശ്വസിച്ചവരാണ്. ഏത് പരീക്ഷണം വന്നാലും സധൈര്യം നേരിടാൻ നമ്മൾ തയ്യാറാവണം. അവർക്കാണ് കൂലിയുള്ളത്. അതാണ് ദുനിയാവ് കേട്ടോ പോനെ, അതാണ് ദുനിയാവ്. അതുകൊണ്ട് പരീക്ഷണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചോടണ്ട, നെഞ്ചുറപ്പോടെ നേരിടുക. അദ്ദുന്യാ മസറഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ്. ഇന്നല്ലാഹ, അല്ലാഹുത്താല ഈ ദുനിയാവിന് നല്ല മധുരമുള്ള സാധനങ്ങളാ വെച്ചിരിക്കുന്നത്. ഇന്നല്ലാഹ മുസ്തഹലിഫക്കും ഫിഹാ, അല്ലാഹു നിങ്ങളെ ഈ ദുനിയാവിൽ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുമെന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാ തങ്ങൾ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു. ഞാൻ നേരെ തോതി വെച്ച ആയത്താണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ. അല്ലാഹു പറയുന്നു, നിങ്ങളെ ഞാൻ കഠിനമായ പേടി കൊണ്ട് പരീക്ഷിക്കും.
വിശപ്പ് തന്നുകൊണ്ട് പരീക്ഷിക്കും. വനക്കസിമ്മിലെല്ലാം വാലി മുതൽ കുറച്ചിട്ട് പരീക്ഷിക്കും. വൽ അംഫുസിയ ആളുകളെ കുറെ കൊന്നിട്ട് പരീക്ഷിക്കും. വസമറാത്തി പഴവർഗ്ഗങ്ങൾ തന്നിട്ട് പരീക്ഷിക്കും. പഴവർഗ്ഗങ്ങൾ ഇല്ലാതെയായിട്ടും പരീക്ഷിക്കും. അതുകൊണ്ട് നബിയേ പറഞ്ഞോളൂ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷം പറഞ്ഞു കൊടുക്കു നബിയേ. നമ്മുടെ മുൻഗാമികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? നമ്മൾ ഫലസ്തീൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ വേദന തന്നെയാണ്, വേദനയിൽ വേദനയാണ് ഫലസ്തീൻ. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പം ചിലവർക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവും, ഇത് അള്ളാടെ ദീനല്ലേ, അള്ള എന്തിനപ്പം നമ്മളെങ്ങനെ അടങ്ങാറാക്കണം? ഏ അള്ളാക്ക് ഒരു ഒരു ഊത്താൻ തൂതി അബ്ബന്മാരൊക്കെ പോണ സ്ഥലം കാണോ? അങ്ങനെയാണ് ചെയ്താൽ പോരെ ഏ എന്ന് നമ്മളൊക്കെ ചിന്തിക്കലുണ്ടാവും. അപ്പൊ അത് അള്ളാന്റെ ദീൻ അല്ല, കാക്കില്ലേ, കാക്കുന്നുണ്ട്, കാത്തിട്ടുണ്ട്, കാക്കും ജീവി ഇനിയും കാത്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അല്ല നമുക്ക് തന്ന ന്യായത്തിനെ പറ്റിയൊന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നാം മീൻസ് ഓൺലി മുസ്ലിമിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ലോകത്ത് ഇപ്പൊ എത്ര കോടി മുസ്ലിം ഉണ്ട് എന്നാ കണക്ക്? ഏ 600 ചില്ലാനം കോടി ജനങ്ങളാ ലോകത്താകുള്ളത്, എന്റെ കണക്കല്ല. അല്ലെങ്കിൽ ഇത് ഷെയ്ഖുന കാന്തപുര ഉസ്താദിന്റെ കണക്കല്ല, ഷെയ്ദുല്ലുലമ ജിഫിരി മുത്തുക്കോയ തങ്ങളുപ്പാപ്പാടെ കണക്കല്ല. ഈ കണക്ക് കേരളത്തിന്റെ മുൻ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയായ ചിന്തകനായ ഒരു വലിയ പ്രാസംഗികനായ വ്യക്തിയുണ്ട്, അലക്സാണ്ടർ ജേക്കബ്. അദ്ദേഹത്തിന്റെ ക്ലിപ്പ് എന്റെ കൈവശിരിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ കിട്ടും, സോഷ്യൽ മീഡിയയിൽ പരതിയാണ്. അദ്ദേഹം പറയുന്നു, ലോകത്ത് ഇപ്പൊ 220 കോടി മുസ്ലിം ഉണ്ട്, 175 കോടിയും സുന്നിയാണ്. ഞാനല്ല, അലക്സാണ്ടർ ജേക്കബ് പറയാ, 175 കോടിയും സുന്നിയാണ്, 25 കോടി ഷിയാക്കളാണ്, അപ്പൊ 200 കോടി, ബാക്കി 20 കോടി ഈ പറയുന്ന വഹാബി ജമാഅത്ത് ഖാദിയാനി സകലകുലാദി സാമ്പാരാഷ്ട്രം എല്ലാം കൂടി 20. അങ്ങനെ 220 കോടി മുസ്ലിമുണ്ട്. ലോക ജനസംഖ്യയിൽ 1/4 മുസ്ലിമാണ് മോനെ, ലോക ജനസംഖ്യയിൽ 1/4 മുസ്ലിമാണ്. ഇനിയോ ലോകത്ത് 60 മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. ലോകത്ത് ഒരൊറ്റ ഹിന്ദു രാഷ്ട്രമേ ഉള്ളൂ, അത് നേപ്പാളാണ്. രണ്ടാമത്തെ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഇവിടുത്തെ വർഗീയ കക്ഷികള് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകിടം മറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നടക്കില്ല, അത് നടക്കില്ല. ഈ രാജ്യം ഹിന്ദുവിൻ്റെതാണ്, ഈ രാജ്യം മുസ്ലിമിൻ്റെതാണ്, ഈ രാജ്യം ക്രിസ്ത്യാനിയുടേതാണ്, ഈ രാജ്യം ഇന്ത്യക്കാരുടെ എല്ലാവരുടെയുമാണ്. അതാണ് ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമായ ഇന്ത്യ. ഇതങ്ങനെ ഒരു മതത്തിന്റെ രാജ്യമാക്കാൻ ഇന്ത്യക്കാർ സമ്മതിക്കുന്ന പ്രശ്നം ഇല്ലേ ഇല്ല കേട്ടോ. അലക്സാണ്ടർ ജേക്കബ് പറയാണ്, 60 മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് ലോകത്തില്, അതിൽ ലോകത്തിൽ ഏറ്റവും അധികം പെട്രോള് കിട്ടുന്ന സൗദി അറേബ്യ, ലോകത്തിൽ ഏറ്റവും അധികം ഗ്യാസ് കിട്ടുന്ന ഖത്തർ, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ബ്രൂണോ സുൽത്താൻ തന്റെ കക്കൂസിന്റെ യൂറോപ്യൻ ക്ലോസറ്റ് വരെ 24 ക്യാരറ്റ് തങ്കത്തിലുണ്ടാക്കിയ മനുഷ്യനാണ് ബ്രൂണോ സുൽത്താൻ എന്ന് മീഡിയകളിൽ നിങ്ങൾ കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്, അത്ര വലിയ ജഗകോടീശ്വരനായ ബ്രൂണോ സുൽത്താൻ ഈ സമുദായത്തിന്റെ ആളാണ്. അപ്പൊ എന്തേ പറഞ്ഞത്, 60 രാജ്യങ്ങള് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്, ലോകത്തിലെ ഏറ്റവും വലിയ ആള്, എല്ലാ ഇനി എന്താ വേണ്ടത്? ഏറ്റവും കൂടുതൽ ജനം നമ്മളാ, ഏറ്റവും കൂടുതൽ രാഷ്ട്രം നമ്മളിലാ, ഏറ്റവും വലിയ സമ്പത്ത് നമ്മളിലാ. ഇപ്പൊ സൗദി അറേബ്യയിൽ നിന്ന് വന്ന വാർത്തകൾ കണ്ടോ? എണ്ണ മാത്രല്ല സൗദിയില്, മല പോലത്തെ സ്വർണ കിടക്കുന്നത് സൗദിയില് എന്നാ പറയണ്. അല്ലാ, അമേരിക്കന്റെയും റഷ്യന്റെ ഒക്കെ ഉറക്കം പോയിട്ടുണ്ടാവും. എണ്ണ മാത്രല്ല സൗദി അലിഞ്ഞ, എണ്ണ തീർന്നാലും അടുത്ത 100 വറ്റാത്ത സ്വർണത്തിന്റെ ഖനികളാണ് സൗദി അറേബ്യയിൽ പൊന്തി വന്നിരിക്കുന്നത്. അത്ര വലിയ അധികാരങ്ങള്, ദൗലത്തുകള്, അത്ര വലിയ നിഅമത്തുകൾ അല്ലാഹു തആല മുസ്ലിം ലോകത്തിന് നൽകി.
ഇതാണ് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത്, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി. അല്ലാഹുവിനാണ് ഇസ്സത്ത്, അല്ലാഹുവിന്റെ റസൂലിനാണ് ഇസ്സത്ത്. മുഅ്മിനീങ്ങൾക്കാ ഖിയാമത്ത് നാൾ വരെ മുഅ്മിനീങ്ങളെ ഇസ്സത്തിലാണ്. ആര് പരിശ്രമിച്ചിട്ടും കാര്യമില്ല, ഏത് വർഗീയവാദി വന്നിട്ടും കാര്യമില്ല, ഏത് കോടതി പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലാഹു മുഅ്മിനീങ്ങളുടെ ഇസ്സത്ത് ഖിയാമത്ത് നാൾ വരെ കാത്ത് സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. പക്ഷേ സംരക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? മുനമുനെ, ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകണില്ല. ഇത് 14 ദിവസം വയലാകുമ്പോഴേ നല്ല കാര്യമാണ്, പക്ഷെ അതിനൊരു ടൈം വെക്കണം. കാരണം 14 ദിവസം കൊണ്ട് രാത്രി 3 മണിവരെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പം അതുകൊണ്ട് 2 മണിക്കൂറിൽ കൂടുതൽ അധികമായി പോയാൽ ചിലർ വാച്ച് നോക്കാൻ തുടങ്ങും. ഇന്നലെ ബാക്കി ഉസ്താദ് 12 മണിക്ക് 9 നിർത്തി. ഇയാളിപ്പോൾ ഇത് നിർത്തേണ്ട ലക്ഷണമൊന്നും കാണാനില്ലല്ലോ, മുന്നിന്ന് പോകാനും വയ്യല്ലോ. ആ ഒരു ബേജാറിൽ കേൾക്കാൻ പാടില്ല. പിന്നെ ഉറക്ക് വരുന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ അതിനൊരു മസാല ഉണ്ട്. അതെന്താ? ഇപ്പം നിങ്ങളിങ്ങനെ വാദിനിരിക്കുമ്പോൾ ഉറക്ക് വരികയാണോ? ഉറക്ക് 2 നിലക്ക് ഉറക്കുണ്ട്. ഒന്ന് ഷെയ്ത്താൻ വസുവാസ് ഉണ്ടാക്കിയിട്ടുള്ള ഉറക്കുണ്ട്. നല്ല കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഉറക്കിങ്ങനെ തൂങ്ങുക, അത് ഷെയ്ത്താൻ്റെ പണിയാണ്. അത് ഷെയ്ത്താൻ്റെ ഉറക്കമുണ്ട്. 2-ാമത്തൊരു ഉറക്കുണ്ട്, അതെന്താ? ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ട് ഉറക്ക് വരും. അപ്പോൾ ഈ 2 ഉറക്കും തമ്മിൽ തിരിച്ചറിയാനുള്ള മാർഗം എന്താ? അത് പണ്ഡിതന്മാർ പറഞ്ഞു. നിനക്ക് വയലിൻ്റെ മജിലിസിലിരിക്കുമ്പോൾ ഉറക്ക് വരികയാണെങ്കിൽ ഇത് ഷെയ്ത്താൻ്റെ ഉറക്കാണോ അതോ ശരീരത്തിൻ്റെ ക്ഷീണത്തിൻ്റെ ഉറക്കാണോ എന്നറിയാൻ നീ ആദ്യം ചെയ്യേണ്ടത് ആ കസേരയിൽ നിന്നൊന്ന് എഴുന്നേൽക്കുക. ഉറക്ക് വരുമ്പോൾ എന്നിട്ട് ഒന്ന് നിൽക്കുക, 2 മിനിറ്റ് നിന്നിട്ട് അവിടെ ഇരിക്കുക. അല്ലെങ്കിൽ അടുത്ത ആളോട് പറയാം, നീ ഒന്നും ഇങ്ങോട്ടിരുന്നാൽ ഞാനൊന്ന് അങ്ങോട്ട് ഇരിക്കാം, ചേഞ്ച് സീറ്റ് ചേഞ്ചാക്കുക. എന്നിട്ട് ഉറക്ക് വരി തന്നെയാണോ, അവിടുന്ന് പാതുക്കെ നീച്ചു പോവുക. ഒരു ഉദൂ ചെയ്ത് വന്നിട്ട്, കാമിലായ ഉദൂ ചെയ്ത് വന്നിട്ട് അവിടെ ഇരിക്കുക. എന്നിട്ട് ഉറക്ക് വരികയാണോ, അപ്പൊ മനസ്സിലായി ആ ഉറക്ക് ഷെയ്ത്താന്റെ ഉറക്കല്ല, ആ ഉറക്ക് ശരീരത്തിന്റെ ക്ഷീണത്തിന്റെ ഉറക്കാണ്. അങ്ങനെ ശരീരത്തെ ക്ഷീണിപ്പിച്ചു കൊണ്ടുള്ള ഒരു ഇബാദത്തും പാടില്ല. ലാ തുൽഖൂ ഐദീകും മില തഹ്ലുകാ, നിങ്ങളുടെ ശരീരം നാശത്തിലേക്കിടാൻ പാടില്ല. അങ്ങനെ ശരീരത്തിന് വല്ലാത്ത ക്ഷീണം വരുന്നുണ്ടെങ്കിൽ നീ പോയിട്ട് കിടന്നുറങ്ങിക്കോ. അല്ലാ വുദൂ ചെയ്ത് വന്നിട്ട് നിനക്ക് ബേജാറൊന്നുമില്ലെങ്കിൽ അത് ഷൈത്താൻ നിന്നെ വസ്വാസാക്കിയതാണ്. കാരണം ഇന്ന ഷൈത്താൻ യജരി മജ്റദ്ദമീ, രക്തം ചലിക്കുന്നിടത്തൊക്കെ പിശാചി നടക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മോനെ അതുകൊണ്ട് നീട്ടിക്കൊണ്ടോണില്ല, ഞാൻ പറഞ്ഞ കാര്യം തന്നെ പറയാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, മുസ്ലിമീങ്ങൾക്കാണ് ഇസ്സത്ത്, അല്ലാഹുക്കാണ് ഇസ്സത്ത്, അല്ലാഹുവിന്റെ റസൂലിനാണ് ഇസ്സത്ത്. ആരെന്തൊക്കെ പറഞ്ഞാലോ, എവിടൊക്കെ പള്ളി പൊളിച്ചാലോ, ഏതൊക്കെ പള്ളി പിടിച്ചാലോ, ഏതൊക്കെ ദർഗ തകർത്താലോ, ഇനി ഏതൊക്കെ പള്ളിയുടെ ചോട്ടിൽ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാലോ, അതൊക്കെ ഇസ്ലാമിനെ തകർത്ത് കളയാമെന്ന വ്യാമോഹം നിങ്ങൾ കണക്കൂട്ടണ്ട. അതിലും വലിയ സംഭവങ്ങൾ ചാടിക്കടന്നു വന്ന മതമാണ് ഇസ്ലാം. ഫിറൗനിനെ തോൽപ്പിച്ച മതമാണ് ഇസ്ലാം. അബൂജാഹിലിനെ തറപറ്റിച്ച മതമാണ് ഇസ്ലാം. നംറൂദിനെ തോൽപ്പിച്ച മതമാണ് ഇസ്ലാം. ആ ചരിത്രങ്ങളൊക്കെ ഖുർആനിൽ അല്ല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വിജയമുറപ്പാണ്, വിജയമുറപ്പാണ്. നിങ്ങൾ എന്താവണം? ഒരായത്ത് നോക്കൂ, അല്ല പറയാണ് ഖുർആനിൽ, ലോകത്തിലെ ഏറ്റവും ഉന്നതന്മാർ നിങ്ങളാണ്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ ലോകത്തിലെ വിജയം നിങ്ങളിലാണ്. നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാകണം. നേരത്തെ ഇവിടെ ഖതീബ് ഉസ്താദ് പറഞ്ഞു, ഇവിടെ ഉറൂസിൽ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. കച്ചവടം ചെയ്യുന്നതിൽ ഇസ്ലാമിൽ എതിരൊന്നുമില്ല. ആ ഉറൂസിൽ ഇതാ ഹറാം എന്നൊന്നും പറയാൻ പറ്റില്ല. വരുന്ന വയ്ക്ക് ഒരു ചായ കുടിക്കണം തോന്നി, കുടിക്കാം. പോണ വയ്ക്ക് ഒരു മുട്ടായി മേടിച്ചു കൊടുക്കണം തോന്നി, മേടിക്കാം. പക്ഷേ അതപ്പുകൾ പാലിക്കണം. സ്ത്രീകളൊക്കെ നല്ല, ഞാനിങ്ങോട്ട് വരുമ്പോൾ കണ്ടു, നല്ല പറുതിട്ടിട്ടല്ലേ. അതിവിടെ പണ്ടേ അങ്ങനെയാണ്. ഞാനിപ്പോൾ 40 കൊല്ലം ഇവിടെ വരാൻ തുടങ്ങി, അതിൻ്റെ മുമ്പുണ്ട് ഇവിടെ. ആ കാലത്തൊക്കെ എൻ്റെ നാട്ടിൽ പെണ്ണുങ്ങൾ പറതെന്നോ അങ്ങനെ വ്യാപകമായിട്ടില്ല. അപ്പോൾ സാരി ഇടുന്നവരുണ്ട്, ചുരിദാർ ഇടുന്നവരുണ്ട്, ഇപ്പം എല്ലായിടത്തും പറതേയും. അന്നും കാസർഗോഡ്, മംഗലാപുരം ഈ ഏരിയയിൽ വരുമ്പോൾ സ്ത്രീകൾ വളരെ മര്യാദയായിട്ടാണ് നടക്കുന്നത്. നല്ല പറതക്കെട്ട്, ഹിജാബൊക്കെ വെച്ച്, നിക്കാബൊക്കെ വെച്ച്, നല്ല അതബോട് കൂടെ വരുന്ന ഒരു ജനതയായി ഇവിടുത്തെ സഹോദരിമാർ.
അവരൊക്കെ നല്ല നിലയ്ക്ക് തന്നെയാണ് വരുന്നത്. പക്ഷെ കച്ചവടത്തിൻ്റെ അവിടെ അങ്ങനെ തൂങ്ങി ഉറങ്ങി നിൽക്കണ്ട, കച്ചവടക്കാരുടെ കഞ്ഞിയിൽ നമ്മൾ പോയി വാരി ഇടണമില്ല. വയലിൽ തുടങ്ങുമ്പോൾ അങ്ങോട്ട് കയറിക്കാം, വയൽ കഴിയുമ്പോൾ നിങ്ങൾ പോകുക. പക്ഷെ അന്യ പുരുഷന്മാരോട് കൂടെ എട്ട കലർന്നിട്ട് മിക്സ് ചെയ്തിട്ട് പോണ പരിപാടിയായാൽ ഇൽമ പഠിക്കാൻ വേണ്ടി വന്നിട്ട് നമ്മൾ ഹറാമ് ചെയ്തുകൊണ്ട് പോകയാൽ റബ്ബിന്റെ കോടതിയില് അതിന് ഞാനോ നിങ്ങളോ ഉത്തരവാദിയല്ല, ചെയ്തവർ മാത്രമായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്, വിരോധം കൊണ്ട് പറഞ്ഞതല്ല, സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. അല്ലെങ്കിൽ പറയൂ ഉസ്താദെ, അയാളെ ഞങ്ങൾ 310 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വാടക കൊടുത്ത് വയലിന് വിളിച്ച് കൊണ്ടുവന്ന് നല്ല ഫുഡും ഇറച്ചി മീനും കോയും ചിക്കനും മട്ടനും ഒക്കെ കൊടുത്ത് സ്റ്റേജിന് മുകളിൽ കയറ്റിയിട്ട് അയാൾ ഞങ്ങളോട് ഇതൊന്നും പറഞ്ഞില്ല. അയാൾ അമേരിക്കയിൽ കുറേ കരച്ചം പറഞ്ഞു, ലണ്ടനിലെ പറഞ്ഞു, ഇംഗ്ലണ്ടിലെ പറഞ്ഞു, സ്വർഗം പറഞ്ഞു, നരകം പറഞ്ഞു, മേറാജ് പറഞ്ഞു, ഇസ്രാഹ് പറഞ്ഞു. പക്ഷേ ഈ മസലയൊന്നും ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് ആ മുസ്ലിയാരെ ശിക്ഷിക്കാതെ ഞങ്ങളെ നരകത്തിൽ കടത്താൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് നാളെ റബ്ബിൻ്റെ കോടതിയിൽ പറഞ്ഞാൽ മുസ്ലിയാര് കുടുങ്ങും. അതിന് മറുപടി പറയാതെ ഒരു മൗലവിയുടെയും കാല് വെക്കാൻ റബ്ബ് സമ്മതിക്കൂല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആണ് പെണ്ണുങ്ങൾ ഇടകലരുന്ന പരിപാടി വേണ്ട. കച്ചവടമാവാമായിക്കോട്ടെ, പൊക്കോ വാങ്ങിച്ചോ തിന്നോ ഇരുന്നോ, അതബോടെ മര്യാദയോടെ ഹിജാബോടെ ചെയ്യണം. ഔലിയാഇന്റെ ഹദറത്തിലേക്ക് വരുമ്പോൾ വലിയ മര്യാദ പാലിക്കണം നിങ്ങൾ. കണ്ടോരറ്റ സംഭവം ഞാൻ പറയാൻ, പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ റസൂലുള്ളാഹിനെ കബറടക്കിയത് എവിടെയാ? ആയിഷ ബീവിയുടെ വീട്ടിലല്ലേ? മദീനത്ത് ഇന്ന് കാണുന്ന റൗദാ ഷെരീഫ് അത് നിൽക്കുന്ന സ്ഥലം പണ്ട് ആ ആയിഷ ബീവി റളിയല്ലാഹുവിൻ്റെ വീട്ടില്. അള്ളാഹുവിൻ്റെ റസൂലിനെ കബറടക്കി കുറെ കാലം കഴിഞ്ഞ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന് വഫാത്തായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമ്മതത്തോടെ നബി തങ്ങളെ അറിയിച്ചു കൊടുത്തിട്ടാണ് തൊട്ടടുത്ത് സിദ്ദീഖുൽ അക്ബറിനെ കബറടക്കിയത്. എങ്ങനെയത്? ഇങ്ങോട്ട് ഇങ്ങോട്ട്. റസൂലുള്ള വഫാത്തായി, നബി തങ്ങളെ ആയിഷബിയുടെ വീട്ടിൽ കബറടക്കം ചെയ്തു. പിന്നീട് ഭരണമേറ്റെടുത്ത അബൂബക്കറുൽ സിദ്ദീഖ് റളിയല്ലാഹുവിൻഹു ഭരണം നടത്തിയിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻഹു മരിച്ചു. മരിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ്, എന്താ മോനെ മുണ്ടാതിരിക്കണം, ആരുടെ പേരപ്പ് ഈ പറഞ്ഞത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻഹു ആ പേര് പറയുന്നിടത്ത് ഷൈത്താൻ വരികയില്ലെന്ന് ഖാല റസൂലുള്ളാഹി. അത്ര വലിയ ധീരന മുത്തുനബി ഇത്രയധികം ഗൗരവത്തിൽ പറഞ്ഞൊരു പേര് വേറില്ല. നബി തങ്ങളുടെ ഹദീസ് നോക്കിയാ കാണാം, ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ബിനുൽ ഖത്താബ് ലാ നബിയ്യ ബഅദി അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ ഖാല റസൂലുള്ളാഹി. കേട്ടോ, എന്റെ ശേഷം ഒരു നബി ഉണ്ടാകുകയാണെങ്കിൽ അത് ഖത്താബിന്റെ മകൻ ഉമറാണ് നബി ആവുക. പക്ഷേ ലാ നബിയ്യ ബഅദി, എന്റെ ശേഷം നബി ഇല്ലേ ഇല്ല. അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ, ഞാൻ അവസാനത്തെ നബിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് മുസൈലിമത്തുൽ കദ്ദാബ് കള്ളനാണ്, മീറുദാഉൽ അഹമ്മദ് ഖാദിയാനി കള്ളനാണ്. റസൂലുള്ളാഹിന്റെ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം നബി ഇല്ലേ ഇല്ല. ഉണ്ടാകുകയാണെങ്കിൽ ചാൻസ് ആയിരിക്കായിരുന്നു ഉമർ ബിൻ ഖത്താബ് തങ്ങളാ നബി ആവേണ്ടത്. ബുദ്ധി, ശക്തി, ഭരണം, മികവ്, കഴിവ്, ധൈര്യം, സ്ഥൈര്യം എല്ലാം ഉമർ ബിൻ ഖത്താബിനാണ്. കേട്ടോ, ഉമർ ബിൻ ഖത്താബിന്റെ മഹത്വം അറിയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കിട്ടിയപ്പോഴേ പണ്ഡിറ്റ് ജവഹർലാൽ, മഹാത്മാഗാന്ധി, ഡോക്ടർ ബി ആർ അംബേദ്കർ, മൗലാന അബുൽ കലാം ആസാദ്, മൗലാന മുഹമ്മദ് അലി ജൗഹർ, സർദാർ വല്ലഭായി പട്ടേൽ, ഈ ആറാളും കൂടി ഒരു മീറ്റിംഗ് കൂടി. അവരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന നേതാക്കന്മാര്. അവരാറാളും കൂടി മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു, നമുക്ക് ഇനി ഇന്ത്യനെ ഏത് തരത്തിലുള്ള ഭരണഘടനയാണ് നമുക്ക് വേണ്ടത്? നെഹ്റു കൂട്ടത്തിൽ നല്ല ബുദ്ധിയുള്ള അക്കലുള്ള ആളാണ് നെഹ്റു. നെഹ്റു ഒരു ഒരു ചെറിയ നിലക്ക് നിരീശ്വരവാദിയാണ്, ചെറുതല്ല വലിയ നിലക്ക് തന്നെ. അതെ, അത് പുസ്തകങ്ങൾ വായിച്ചറിയാം, മതവിശ്വാസിയല്ല. അപ്പൊ നെഹ്റു പറഞ്ഞു, നമുക്ക് പാശ്ചാത്യ ലോകത്തിന്റെ മോഡൽ സ്വീകരിക്കാം. മുമ്പ് അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്, കുറച്ച് ജനറലൈസേഷനുള്ള ആളാണ്. ഒരു ചർച്ച അങ്ങനെ വന്നു,
അംബേദ്കർ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു, നമുക്ക് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടാക്കാം. എല്ലാരും ഒരേ അഭിപ്രായം പറഞ്ഞു, ഗാന്ധി മിണ്ടിയില്ല. അപ്പൊ അംബേദ്കറും നെഹ്റും വല്ലഭായി പട്ടേലും മൗലാന ആസാദും മൗലാന മുഹമ്മദിനെ ഒക്കെ പറഞ്ഞു, ബാപ്പുജി എന്നാണ് നെഹ്റിനെ അവർ വിളിച്ച, ഗാന്ധിനെ അവർ വിളിക്കുക, ബാപ്പുജി സ്നേഹം കൊണ്ട് വിളിക്കുന്നതാ ബാപ്പുജി. അപ്പൊ നമ്മള് നമ്മുടെ മോനെ കുഞ്ഞോനെ കുഞ്ഞോനെ എന്ന് വിളിക്കും, ആ കുഞ്ഞോനാവില്ല മുഹമ്മദോ അബൂബക്കറൊക്കെ ആവും. ഓരോ പേര് കുട്ടികൾക്ക് നമ്മള് സ്നേഹം കൊണ്ട് വിളിക്കുന്ന പോലെ ബാപ്പുജി ഗാന്ധിനെ വിളിച്ചിരുന്ന ഒരു പേരാ. അങ്ങ് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഗാന്ധി പറഞ്ഞു പോയി, ഞാനൊരു സത്യം എന്റെ മനസ്സിൽ കൊണ്ടുപോയി നടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി, ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമുണ്ടാവുമോ? വല്ലഭായ് പട്ടേൽ, മൗലാന ആസാദ്, അതേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇവരൊക്കെ ഇരിക്കുന്ന മജ്ലിസിലാ പറയുന്നത് ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമുണ്ടാവുമോ? എല്ലാരും പറഞ്ഞു, ബാപ്പുജി പറഞ്ഞാൽ രാഷ്ട്രപിതാവാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് വിഷമാ പറയൂ. ആ സമയത്ത് ഗാന്ധി പറയുകയാണ്, ഇന്ത്യക്ക് വേണ്ട ഭരണം മക്കത്ത ഉമറിന്റെ ഭരണമാ ഇന്ത്യക്ക് വേണ്ടത്. ഫാരിഖു ബൈന ഹഖിൽ വബാതിലിൽ ഖഹ്റൽ ഖഹ്റ ഉമറു വലീ ഫാറൂഖുല്ലാ അൻഹു റളിയല്ലാ. ഉമറിന്റെ ഭരണം വേണമെന്ന് ഗാന്ധി പറയാനുള്ള കാരണം എന്താണ്? ഇന്നത്തെ പത്രവും ഇന്നലത്തെ പത്രവും മിനിഞ്ഞാനത്തെ വാർത്താ മീഡിയകളൊക്കെ നമ്മൾ കണ്ടില്ലേ? പ്രധാനമന്ത്രി പോണ വിമാനം, പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി, പ്രധാനമന്ത്രിയുടെ അംഗരക്ഷകൻ, പ്രധാനമന്ത്രിക്ക് എത്ര കോടിയാ ചെലവ്, ഒരു മന്ത്രിയുടെ പ്രൊട്ടക്ഷൻ എത്രയാ ചെലവ്. സുബ്ഹാനല്ലാഹ്, മക്ക മദീനയിലെ രാജാവായ മദീനയിലെ അമീറായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിന് ഭരണമേറ്റെടുക്കുകയാണ്. ആ രാജാവായി ഭരണമേറ്റെടുത്തിട്ട് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിന് മദീനത്തെ പള്ളിയിലെ ഖാദിയാണ്, ഖതീബാണ്, മദീനയിലെ രാജാവാണ്, എല്ലാമാണ്. ഉമർ ബിനുൽ ഖത്താബ് വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കാൻ മദീനയിലെ പള്ളിയിലെ ഖുതുബയുടെ മിമ്പറുടെ മോളിലങ്ങ് കയറിയിട്ട് ഖുതുബ അങ്ങ് തുടങ്ങിയപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഖുതുബ ഓതുന്ന അമീറുൽ മുഅ്മിനായ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുടെ മുന്നിൽ വന്നിട്ട് നേർക്ക് നേരെ നിന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ അമീറുൽ മുഅ്മിനീൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമീറുൽ മുഅ്മിനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്ത് കാര്യമാ പറയാനുള്ളത്? ആ മനുഷ്യൻ പറയാണ്, ഉമറേ ഇഇദിൽ യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ നീതി പാലിക്കണം. ആരോട്? ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്. നിങ്ങൾ നീതി പാലിക്കണം. കേട്ടപ്പോ എല്ലാവരും ആ മനുഷ്യന്റെ നേരെ നോക്കുകയാണ്, ആരാണ് ഇയാള്? ഉമർ ബിനുൽ ഖത്താബ് വരുന്നിടത്ത് ഷൈത്താൻ വരില്ലെന്ന് കാല റസൂലുള്ളാഹി, ഉമറിന്റെ നാക്കിലൂടെ സത്യമല്ലാത്തൊരു വാചകം പുറത്തേക്ക് വരികയില്ലെന്ന് കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ മഹാനാണ് ആ മഹാന്റെ മൂത്തുവക്ക്. നിങ്ങൾ നീതി പാലിക്കണം എന്ന് പറയാ. ഇപ്പൊ നമ്മളെ പ്രധാനമന്ത്രി ഇവിടെ വന്നു നോക്കുക, വന്നത്തെ കാര്യമില്ല, നമുക്ക് കിലോമീറ്റർ അടുത്തേക്ക് പോകാൻ പറ്റില്ല, അവിടെയൊക്കെ വളഞ്ഞ് സെക്യൂരിറ്റിയും ഇസറ്റും അസറ്റും ഉസറ്റും എല്ലാ കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. ആര് പ്രധാനമന്ത്രി വസീങ്ങളുടെ വേദിയിൽ ഓ പ്രധാനമന്ത്രി ഉണ്ടാതിരിക്കണോ എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ ഈ ഭൂലോകത്ത് കണ്ടോണ്ടെന്നില്ല ചെറുപ്പം അല്ലേ. അത്രയും ആണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ അവസ്ഥയാണത്. എന്നാൽ ഉമർ ബിൻ ഖത്താബിന്റെ മുമ്പിൽ നോക്കിയിട്ട് പറഞ്ഞു, ഏതിൽ ഈ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ നല്ല പ്രസംഗമൊക്കെ നടത്തും, പക്ഷെ ആദ്യങ്ങൾ നീതി വാരിക്ക്, എന്നിട്ട് മതി ഞങ്ങളോട് പറയല്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുതുബന്റെ ഇടയിൽ അതാ ഖുതുബ നിർത്തി വെച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് വിഷയത്തിലാണ് ഞാൻ നീതി പാലിക്കേണ്ടത് പറ? എന്ത് വിഷയത്തിലാണ് ഞാൻ നീതി പാലിക്കേണ്ടത് പറ? ആ സമയത്തതാ ആ ചോദിച്ച മനുഷ്യൻ പറയാണ്, ഉമറേ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ജുമാക്ക് വന്നപ്പോ ഖുതുബയ്ക്ക് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞപ്പോ പള്ളിയിൽ വെച്ച് ഗനീമത്ത് സ്വത്തുക്കൾ വിതരണം ചെയ്തു. ഗനീമത്ത് സ്വത്ത് എന്ന് പറഞ്ഞാ മനസ്സിലായില്ലേ? മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് പോയാൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടിയാൽ ആ യുദ്ധക്കളത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുന്ന സ്വത്തുക്കൾ ഗനീമത്ത് എന്നാണ് അതിന്റെ പേര്. അത് മുസ്ലിമീങ്ങൾക്ക് വിതരണം ചെയ്യും. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതൊക്കെ വിതരണം ചെയ്ത കൂട്ടത്തില് ഒരു കുപ്പായത്തിന്റെ ശീല മുറിച്ചിട്ട്
ഓരോരുത്തർക്കും ഓരോ കഷ്ണം കൊടുത്തിരുന്നു. ആ മനുഷ്യൻ പറയാണ്, ഉമറേ, ഞാൻ ആ ശീല കൊണ്ട് കയ്യാത്ത് തുന്നൽ കടക്കാരൻ ടൈലറിന്റെ അടുത്ത് ചെന്നപ്പോ എനിക്ക് കുപ്പായത്തിന് തികയൂല, ഇങ്ങനത്തെ രണ്ട് കഷ്ണം ഉണ്ടെങ്കിലേ എനിക്ക് കുപ്പായം തുന്നാൻ പറ്റൂ. നിങ്ങൾ വലിയ നേതാവല്ലേ, നിങ്ങൾ ഈ നാട്ടിലെ രാജാവല്ലേ, നിങ്ങൾ ഖുതുബ നിർവഹിക്കുന്ന നിങ്ങളിട്ടിരിക്കുന്ന കുപ്പായം കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് കൊണ്ടുപോയ കുപ്പായത്തിന്റെ തുണിയാണ്. എനിക്ക് ഒരു കഷ്ണം തന്നിട്ട് നിങ്ങൾ വലിയ കുപ്പായിട്ടിട്ടല്ലേ വന്നത്. ഇത് നീതിയാണോ ഉമറേ? ഇത് ഇസ്ലാമാണോ ഉമറേ? മറുപടി പറഞ്ഞേ പറ്റൂ. ഉമറുബിനുള്ള ഖത്താബി തങ്ങള് ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് കണ്ണില് വെള്ളം നിറച്ചിട്ട് പറയാണ്, റബ്ബേ, ഉമറിന്റെ അടുത്തൊരു തെറ്റ് കണ്ടാൽ അത് തിരുത്താൻ ഇവിടെ ആളുണ്ടല്ലോ, എനിക്കത് സന്തോഷമേ ഉള്ളൂ. നമ്മുടെ അടുത്തൊക്കെ തെറ്റുപറ്റും, നമ്മളാരും അമ്പിയാക്കളല്ല, മഹഫൂദീങ്ങളായ ഔലിയാക്കളും അല്ല. പറ്റുമ്പോൾ അത് തിരുത്തി തരണം. അത് പിന്റെ അടുത്തും പറ്റാ, നിങ്ങൾക്കും പറ്റാ, തങ്ങൾക്കും പറ്റാ, മൂലിയർക്കും പറ്റാ. പക്ഷെ തിരുത്തൽ എങ്ങനെയാ വരുത്? ആളെ വഷളാക്കരുത്. ഇപ്പൊ ഒരു തെറ്റൊരാളുടെ അടുത്ത് പറ്റിയാൽ അയാളെ രഹസ്യമായിട്ട് വിളിക്കണം ഫോണിൽ, നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ കണ്ടു അല്ലെങ്കിൽ കേട്ടു, അതൊന്ന് നിങ്ങൾ ശരിയാക്കണം കേട്ടോ, ഉപദേശിക്കാം. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ എപ്പോഴും എടുത്തു നോക്കിയാ, ഒരുത്തൻ്റെ രഹസ്യമായ ഐബ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പരസ്യമായിട്ടിട്ടിട്ട് അതിന് കമൻ്റ് ലൈക്ക് ചെയ്യായി എന്തൊക്കെയാ കൊടുത്തിട്ട് അവനെ എങ്ങനെയാണോ നശിപ്പിക്കാൻ പറ്റിയ, അതാണ് സോഷ്യൽ മീഡിയയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് പറ്റിയ പണിയല്ല. അത് ഗൈബത്താണ്, അത് മുസീബത്താണ്, അത് ഹസദാണ്, അത് കിബറാൻ. അതിൽ നിന്ന് മുസ്ലിമീങ്ങൾ മാറി നിൽക്കണം. ദീനി പ്രവർത്തകന്മാരത് ചെയ്യരുത്. പ്രത്യേകിച്ച് സാദാത്യങ്ങളെ സൂക്ഷിക്കണം. ഏത് തങ്ങളും റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടിയാണ്. അത് പേരുള്ള തങ്ങളും പേരില്ലാത്ത തങ്ങളും പണമുള്ള തങ്ങളും പണമില്ലാത്ത തങ്ങളും ഉറക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളാണ്. ഒരു തങ്ങളുടെ അടുത്ത് എന്തോ ഒരു ചെറിയ പെശക് വന്നു, അപ്പോൾ അങ്ങോട്ട് വലുതാക്കിയിട്ട് ആ തങ്ങളായ ഇയാൾ തങ്ങളാണോ, ഇയാൾ സയ്യിദാണോ, ഇയാൾ ആരാണ്, എന്താണ് എന്താണ് ചോദിക്കുന്നത്. ഒരു ആലിമിൻ്റെ അടുത്ത് ചെറിയൊരു പെശക് വരക്കാം, അതുകളുടെ അടുത്ത് വക്രീകരിച്ചിട്ട് അതിനെ കൂടുതൽ വഷളാക്കിയല്ല വേണ്ടത്. ഒരു മനുഷ്യന്റെ ഐബ് നീ മറച്ചു വെച്ചാൽ അല്ലാഹു തആല നിന്റെ 10 ഐബ് മറച്ചു വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. പ്രിയപ്പെട്ടവരെ, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിന് ഞാൻ മറുപടി പറയണില്ലേ, എൻ്റെ മൂത്ത മകനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയും. വലിയ ഹദീസ് പണ്ഡിതനാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ. തങ്ങള് ആ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, മോനെ നീ മറുപടി പറഞ്ഞു കൊടുക്ക്. അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ ചിരിച്ച് സലാം ചൊല്ലിയിട്ട് പറഞ്ഞു, ഹബീബേ, കഴിഞ്ഞ വെള്ളിയാഴ്ച കുപ്പായത്തിൻ്റെ ശീല കൊടുത്തപ്പോൾ എനിക്കും ഒരു കുപ്പായത്തിൻ്റെ ശീല തന്നു എൻ്റെ വാപ്പ. ഞാൻ നിങ്ങൾ പറഞ്ഞ ഹയ്യാത്ത് ടൈലർ തയ്യക്കടക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അത് തികയൂല എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നു. അപ്പോളാണ് എൻ്റെ വാപ്പ കുപ്പായില്ലാതെ വിഷമിക്കുന്നത്. രാജാവായ എൻ്റെ വാപ്പാക്ക് കുപ്പായില്ല. മർബിൻ അബ്ദുൽ അസീസിൻ്റെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മർബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. നിങ്ങൾ മറന്നതാ? കേട്ടിട്ടുണ്ട്. പണ്ട് നമ്മുടെ കുട്ടികളൊക്കെ പാടിയുന്നൊരു പാട്ടുണ്ട്, ഉണ്ട് സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനെ പറ്റി മനോഹരമായി പാടിയ പാട്ടാണത്. വലിയ അർത്ഥവത്തായ പാട്ടാണത്. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പിൻഗാമിയാണ്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻഹു മകനോട് പറഞ്ഞതിന് മറുപടി പറഞ്ഞു കൊടുക്ക്. അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ പറഞ്ഞു, ആ ഷർട്ടുമായി ഞാൻ തുന്നക്കടക്കാരൻ്റെ അടുത്ത് പോയപ്പോൾ തകീല എന്ന് പറഞ്ഞു മടക്കി. മദീനത്തെ രാജാവായ എൻ്റെ വാപ്പാക്ക് മിമ്പറമ്മ ഹുത്തുബോധണം, കോടതിയിലെ കാളിയായ എൻ്റെ വാപ്പാക്ക് ജഡ്ജ്മെൻറ്റ് നടത്തണം, രാജാവായ എൻ്റെ വാപ്പാക്ക് പുറത്തിറങ്ങുമ്പോൾ ഔറത്ത് മറക്കണ കുപ്പായം വേണം. അതുകൊണ്ട് എൻ്റെ കുപ്പായത്തിൻ്റെ ശീലയും കൂടി എൻ്റെ വാപ്പാക്ക് ഞാൻ കൊടുത്തു. ഞങ്ങൾ രണ്ടാളുടെ കുപ്പായത്തിൻ്റെ ശീലയും തുന്നിച്ചേർത്തിട്ടാണ് എൻ്റെ വാപ്പ കുപ്പായട്ടിരിക്കുന്നത്. അല്ലാതെ അഴിമതിയല്ല. മഹാത്മാഗാന്ധി മനസ്സിലാക്കുന്ന ഉമർ ബിനുൽ ഖത്താബ് അതാണ്. ഉമർ ബിനുൽ ഖത്താബിന്റെ ചരിത്രം അറിയുന്ന ഗാന്ധി പറഞ്ഞു, ഉറപ്പിച്ച് പറഞ്ഞു, ഇന്ത്യയിൽ ഒരു സമാധാന ഭരണം വേണോ, ഉമറിന്റെ ഭരണം കൊണ്ടുവരണം. ഇത് പറഞ്ഞത് കാന്തപുരം ഉസ്താദല്ല,
ജിഫ്രി തങ്ങളല്ല, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളല്ല, വേറെ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവല്ല. പറഞ്ഞത് മഹാത്മാഗാന്ധിയാ. ഏത് ഗാന്ധി? ഏത് ഗാന്ധി? നാഥുറാം വിനായക് ഗോദ്സെയുടെ വെടിയേറ്റുകൊണ്ട് ഡൽഹിയിലെ ബിർള മന്ദിരത്തിന്റെ ഉമ്മറത്ത് പെടഞ്ഞു മരിക്കുമ്പോ ഗാന്ധി പറഞ്ഞത് ശ്രീറാം എന്ന് പറഞ്ഞിട്ട്, രാമഭക്തനായിരുന്നു ഗാന്ധി. രാമന്റെ ഭരണം വേണമെന്നല്ല ഗാന്ധി പറഞ്ഞത്, ഉമറിന്റെ ഭരണം ഇവിടെ കൊണ്ടുവരണോ. അതാണ് ഉമർ ബിൻ ഖത്താബ്. ഉറക്കെ പറയാമനെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മളെ നമ്മൾ സ്വഹാബത്തിന് പിൻപറ്റണം, നമ്മൾ റസൂലുള്ളാഹിനെ പിൻപറ്റണം, സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ യഥാർത്ഥ മുഅ്മിനാണോ? ലോകത്തെ നമ്മളെ തോപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല, ഒരു ഇസ്രായേലിനും കഴിയില്ല, ഒരു ചൈനക്കും കഴിയില്ല, ഒരു അമേരിക്കക്കും കഴിയില്ല, ഓരോരുത്തനും കഴിയില്ല. ഇത് വെല്ലുവിളിയല്ല, ഉള്ള കാര്യം പറയാം. കാരണം നമ്മളാരെയും തോൽപ്പിക്കാൻ നടക്കുന്നല്ല, ആരും യുദ്ധത്തിനും പോകില്ല. നമ്മൾ ഇങ്ങോട്ടടിച്ചവനെ അങ്ങോട്ട് മാപ്പ് കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം കേട്ടോ. ഇങ്ങോട്ട് യുദ്ധത്തിന് ഒരു നിർബന്ധ സാഹചര്യം വന്നാലേ യുദ്ധം പറഞ്ഞിട്ടുള്ളൂ. ആ യുദ്ധത്തിന് പോകുമ്പോ തന്നെ അണികളെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ? ഇങ്ങോട്ട് വെട്ടിയാലല്ലാതെ അങ്ങോട്ട് വെട്ടരുത്. നിങ്ങൾ യുദ്ധക്കളത്തിൽ ചെന്നാൽ ആദ്യമായി വാളെടുക്കുന്ന ആളുങ്ങളാവരുത്. അയാള് വാളെടുത്ത് വെട്ടുമ്പോൾ പ്രതിരോധത്തിനെ വാളെടുക്കാവൂ, അല്ലാതെ ആദ്യം നിങ്ങളങ്ങോട്ട് വെറ്ററുത്. യുദ്ധക്കളത്തിൽ ചെന്നാൽ പെണ്ണുങ്ങളെ തൊടരുത്. ഏത് മതക്കാരായ പെണ്ണുങ്ങളായാലും പെണ്ണുങ്ങളെ ഉപദ്രവിക്കരുത്, കുട്ടികളെ ഉപദ്രവിക്കരുത്, യുദ്ധക്കളത്തിലുള്ള മരങ്ങളെ മുറിക്കരുത് കേട്ടോ. ഇത്ര വലിയ മതമാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാം. അത് പഠിക്കാതെയാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്, ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവര്. ഇസ്ലാമിന്റെ മഹത്വം പഠിക്കണം. ഇസ്ലാം ഒരു നിർബന്ധിതമായി അറിയും മതത്തിലേക്ക് കൊണ്ടുവരുന്ന മതമല്ല, അതിന്റെ ആവശ്യം ഇല്ല. ഈ മതത്തിന്റെ ആശയങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഈ മതത്തിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ ഇസ്ലാം മതം വളർന്നത്. ഈ കേരളത്തിൽ എങ്ങനെ ഒരു കോടിയോളം മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്? നമ്മളൊക്കെ കേരളക്കാരാണല്ലോ. 1 കോടി മുസ്ലിങ്ങളുണ്ട് ഇവിടെ. 3.5-3.75 കോടി ജനങ്ങളിൽ 1 കോടി മുസ്ലിമിങ്ങളാണ്. ഇതെങ്ങനെ ഇവിടെ ഇന്ത്യയിൽ ആദ്യ ഇസ്ലാം വരുന്നത് കേരളത്തിലാണല്ലോ. ഇവിടെ വല്ല യുദ്ധം ചെയ്തോ? മാലിക് ദീനാർ തങ്ങൾ വന്ന് യുദ്ധം ചെയ്തത് ഒരു കിതാബിലുമില്ല, ഒരു ചരിത്രത്തിലുമില്ല, എവിടെയും കാണില്ല. ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇനി ആരെങ്കിലും കള്ള ചരിത്രം ഉണ്ടാക്കുമോ എന്ന് അറിയാൻ പറ്റില്ല. ഇപ്പൊ എല്ലാം കള്ള ചരിത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലാ കേട്ടോ. മാലിക് ദീനാർ തങ്ങൾ ഇവിടെ ഇസ്ലാം ദാവത്ത് നടത്തിയത് എങ്ങനെ? കുമാരനാശാന്റെ ദുരവസ്ഥ നോക്കിയാക്കാണ്. കാല കുമാരനാശാൻ ഫി കിതാബി ദുരവസ്ഥ കേട്ടോ. ദുരവസ്ഥ എന്ന കിതാബിൽ കുമാരനാശാൻ പറഞ്ഞു. ഇപ്പോഴും കിട്ടും. നിങ്ങൾ മാതൃഭൂമിയുടെ മറ്റോ ബുക്ക് സ്റ്റാളിൽ പോയാ കുമാരനാശാന്റെ പുസ്തകത്തിന്റെ പേരാണ് ദുരവസ്ഥ. അതിലെഴുതിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. എഴുതിയ കൂട്ടത്തിൽ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം കുമാരനാശാൻ സത്യം തൊട്ട് തുറന്ന് പറഞ്ഞു. ഇസ്ലാം ഇവിടെ വളർന്നത് എങ്ങനെയാണ്? മാലിക്കുദ്ദീനാറും 14 ആളും കേരളത്തിൽ വന്നപ്പോ അന്നിവിടെ കാര്യമായി മുസ്ലിങ്ങളൊന്നുമില്ല. അധികം 99.9 ഹിന്ദുക്കളും കുറച്ച് ക്രിസ്ത്യാനികളും, അതേ ഉള്ളൂ. അവരിവിടെ വന്ന് യുദ്ധത്തിന് വന്നവരല്ല. അവരെ കണ്ടപ്പോ തന്നെ ആൾക്ക് മനസ്സിലായി ഇത് യുദ്ധക്കാരല്ല. അപ്പു എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് കൊടുങ്ങല്ലൂര് വെച്ചിട്ട് ആദ്യം അവർക്ക് ഇളനീര് കൊടുത്തത് എന്നാ പറഞ്ഞു. ആ അപ്പു പിന്നീട് ഇസ്ലാമിലേക്ക് കയറി വന്ന ചരിത്രവും പറയുന്നുണ്ട്. കാരണം ഇവരുടെ മഹത്വം കണ്ട്. എന്തേ കാരണം? അപ്പു ഒരു താമയാതിക്കാരനാ, അയാൾ തെങ്ങുകയറ്റക്കാരനാ, താമയാതിക്കാരനാ. അയാൾ ഒരു തോർത്തുമുണ്ട് എടുത്തിട്ടുള്ളൂ. അയാളോട് മാലിക് ദീനാർ കുടിക്കാൻ വേണ്ടി ഇളനീര് ചോദിച്ചു. ഇങ്ങനെ കാണിച്ചു. ആ അറബി, അവർക്ക് അറബി അറിയില്ല, മലയാളം ഉള്ളു. ഇങ്ങനെ കാണിച്ച അറബിയിലും മലയാളത്തിലൊക്കെ കുടിക്കാനും തിന്നാനും എന്നുള്ള അർത്ഥം. അപ്പൊ ഒരു ഇളനീര് ഇയാള് കത്തിക്കൊണ്ട് ചെത്തിയിട്ട് മാലിക് ദീനാറിന് കൊടുക്കാതെ കുറേ 42 അടി അപ്പുറത്ത് വെച്ച് പിന്നോട്ട് നടന്നിട്ട് ഇങ്ങനെ നിന്നു. കാരണം അന്ന് ഉന്നത ജാതിയും ചെറിയ ജാതിയും വലിയ ജാതിയും 42 അടി അപ്പുറത്ത് നിൽക്കേണ്ട കാലമാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ടപ്പോ മാലിക് ദീനാറിന് അത്ഭുതം. എന്തപ്പോ സുബ്ഹാനല്ലാഹ്? അദ്ദേഹം ദാഹത്തിന്റെ ശക്തി കൊണ്ട് അത് കുടിച്ചു. കുടിച്ചിട്ട് നമ്മൾ അറബിക്കാർക്ക് താങ്ക് യു മാത്രല്ല, ജസാക്കല്ലാഹ് ഖൈർ, അല്ലാഹ്ക്ക് ഖൈർ ചെയ്യട്ടെ, നല്ലൊരു ദുആ നടത്തിയിട്ടേ പോകുള്ളൂ, അല്ലെ അൽഹംദുലില്ലാഹ്, അല്ലാഹ്ക്കാണ് സർവസ്തുതി എന്ന് പറഞ്ഞിട്ടേ പോകുള്ളൂ. എന്ത് തിന്നാൻ കൊടുത്താലോ, കുടിക്കാൻ കൊടുത്താലോ? അത് നമ്മൾ അറബിയുള്ള സ്വഭാവം നമുക്കറിയാലോ. മാലിക് ദീനാർ തങ്ങള് അപ്പുവിനെ വിളിച്ച് താൽ. അപ്പു ഇങ്ങോട്ട് വരുന്നില്ല. മാലിക് ദീനാർ അങ്ങോട്ട് ഇറക്കുമ്പോഴോ അപ്പു അങ്ങോട്ട് പോകുക. അവസാനം മാലിക് ദീനാർ അങ്ങോട്ട് ചെന്നിട്ട് അപ്പുവിന്റെ കൈ ഇങ്ങ് പിടിച്ചു. മാലിക് ദീനാറിന്റെ കൈ ഇങ്ങനെ കിടന്ന് വറക്കുക, അപ്പുവിന്റെ കൈ ഇങ്ങനെ കിടന്ന് വറക്കുക. കാരണം
ഒരു നല്ല ഭംഗിയുള്ള മനോഹരമായ വസ്ത്രം ധരിച്ച മനുഷ്യൻ അവറത്ത് മറക്കാതെ ഒരു തോർത്തുമുണ്ട് അരയിൽ ചുറ്റി നടക്കുന്ന താന്ന ജാതിക്കാരനായ അപ്പുവിന്റെ കൈ പിടിക്കുകയോ? ആ അപ്പു ഇസ്ലാമിലേക്ക് കയറി വന്നു. കാരണം എന്താണെന്നറിയോ? ആട്ടും വിലക്കും വഴി ആട്ടും മറ്റും ഈ കൂട്ടർ സഹിച്ച് പൊറുതിമുട്ടി വിട്ടതാം ഹിന്ദു മതം. ജാതിയാൽ താനെ കെട്ടു കഴിഞ്ഞാ നമ്പൂരി മതം. കേരളത്തിങ്കൽ മുസൽമാൻ പശ്ചിമ പാരങ്ങളിൽ നിന്നു വൻകാടലിൽ ചീറും തിരകൾ കടന്നോരിമാലയമേറിയ വന്നവർ ഏറെയില്ല. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട രേഴച്ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേനത്തി ചാരത്തിടുന്നിട ചെറ്റും ണ്ട നമ്പുരാരേ മനെ ദാൽഫിയയിലെ ബെയ്ത്തല്ലോ കുട്ടികൾ ചോദിക്കുക ഇബ്നു മുഫ്തിയുടെ ദാൽഫിയത്ത് എന്താ ദാൽഫിയയില് ബെയ്ത്തിയല്ലോ ഉസ്താദ്? ഇപ്പൊ എന്തോ ഒരു ബെയ്ത്ത ഇപ്പൊ ചെല്ലിയത്, ഇത് കുമാരനാശാന്റെ ബെയ്ത്ത. അതാ ഞാൻ ആദ്യം പറഞ്ഞത് കാല കുമാരനാശാൻ ഫി കിതാബി ദുരവസ്ഥ. ദുരവസ്ഥ എന്ന കിതാബിൽ കുമാരനാശാൻ പറഞ്ഞതാ. അങ്ങനെ എന്താന്ന് പറയാ, ആട്ടും വിലക്കും വഴി ആട്ടും മറ്റും ഈ കൂട്ടർ സഹിച്ച് പൊറുതിമുട്ടി. താന്ന ജാതിക്കാരന് വലിയ ജാതിക്കാരൻ നടക്കുന്ന വഴി കൂടെ നടക്കാൻ പറ്റൂല. വലിയ ജാതിക്കാരൻ നടക്കുന്ന വഴിയിൽ താന്ന ജാതിക്കാരന് തുപ്പാൻ പാടില്ല. താന്ന ജാതിക്കാരന്റെ പെണ്ണിന് വലിയ ജാതിക്കാരന്റെ മുന്നിൽ സ്ഥാനം മറക്കാൻ മുല മറക്കാൻ പാടില്ല. മറച്ചാൽ അറച്ചാൽ വാക്കത്തി കൊണ്ട് സ്ഥാനം അരിഞ്ഞു കളയും. അതായിരുന്നു പനിഷ്മെന്റ്. അതിവിടെ മറക്കാമെന്ന് കേരളത്തിൽ കൊണ്ടുവന്ന ആളാണ് ഷഹീദേ മില്ലത്ത് ടിപ്പു സുൽത്താൻ റഹ്മത്തുല്ലാഹി അലൈ. തൃശ്ശൂർ ജില്ലയിൽ എൻ്റെ നാടിൻ്റെ അടുത്ത് ചേലക്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിൻ്റെ ചരിത്രത്തിൽ പലരും പലതും പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് ചേല കൊടുത്ത സ്ഥലമാണ് ചേലക്കര. ഇന്നും അവിടെ പിന്നാക്ക ആദിവാസി പട്ടികജാതി പിന്നാക്ക ജാതികളുടെ കേന്ദ്രമാണ് ചേലക്കര. അവിടെ ടിപ്പു സുൽത്താൻ വന്നിരുന്നു. പാലക്കാട് ടിപ്പു സുൽത്താൻ്റെ കോട്ടൻ്റെ പാലക്കാട് അടുത്ത് കിടക്കുകയാണ് ചേലക്കര. വന്നപ്പോൾ അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾ മൂല മറക്കാതെ നിൽക്കണു. ടിപ്പു ചോദിച്ചു, ഇതെന്താ അത്? അത് മറക്കാൻ പറ്റൂല. ആര് പറഞ്ഞു? എല്ലാ പെണ്ണുങ്ങൾക്കും മൂല മറക്കാനുള്ള കച്ച ചേല വസ്ത്രം കൊടുത്തു. ചേല കൊടുത്ത രാജ്യം ചേലക്കര എന്ന ആ രാജ്യത്തിൻ്റെ പേരന് എങ്ങനെയായി എന്നാ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിൽ ജാതീയതയില്ല, ഇസ്ലാമിൽ ഐറ്റമില്ല, ഇസ്ലാമിൽ മനുഷ്യനേ ഉള്ളൂ. ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിം വഉൻസാ വജഅൽനാകും ശുഉബം വഖബായില ലിതആറഫു ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും. ഓ മനുഷ്യരെ, നിങ്ങൾ ആരാണിൽ നിന്നും ഒരു പെണ്ണെന്നും ആസൃഷ്ടിച്ചത്? നിങ്ങളൊക്കെ ഒരു ബാപ്പാടെ ഉമ്മാടെ മക്കളാണ്. നിങ്ങളെ ഗോത്രങ്ങളും തറവാടൊക്കായി വിഭജിച്ചത് ലിതആറഫു, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന അക്റമകും, നിങ്ങൾ ഇന്ന് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ. ഇൻദല്ലാഹി അത്ഖാകും, അള്ളാഹുവിൻ്റെ അടുത്ത് തഖവയുള്ളവനാണ്. ഇസ്ലാം മാനുഷിക പരിഗണന കൊടുത്ത മതമാണ്. ഇത് കണ്ടപ്പോഴാണ് ആളുകൾ കൂട്ടത്തോടെ മുസ്ലിമീങ്ങളിലേക്ക് കയറി വന്നത്. എപ്പോഴാണ് ഹിന്ദുക്കൾ മുസ്ലിമീങ്ങളിലേക്ക് വന്നത്? എപ്പോഴാണ് ഹിന്ദുക്കൾ ഇസ്ലാമിലേക്ക് കയറി വന്നത്? അല്ലാതെ പണം കൊടുത്തിട്ടല്ല, വശീകരിച്ചിട്ടല്ല. പ്രിയപ്പെട്ടവരെ, ഇത് കുമാരനാശാൻ പറഞ്ഞ തെളിവാണ് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇസ്ലാം ആദർശത്തിൻ്റെ മതമാണ്, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മതമാണ്. ഒരാളുടെ മുമ്പിലും നമ്മൾ ഓച്ചാനിച്ചു നിൽക്കണ്ട, ഒരാളുടെ മുമ്പിലും നമ്മൾ കൈകൂപ്പി സറണ്ടർ ആവണ്ട. പടച്ചറബിനല്ലാതെ ഒരാൾക്കും സറണ്ടർ ചെയ്യാൻ, അതേ സുജൂദ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് റബ്ബിലേക്ക് തവക്കിലാക്കിക്കോ.